മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയതോടെ ഈ രംഗത്തെ കച്ചവടവും പൊടിപൊടിക്കുകയാണ്. വഴിയോര കച്ചവടക്കാർ പുതിയ ട്രെൻഡിംഗ് വിപണിയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് സജീവമാണ്. കൊച്ചി നഗരത്തിലെങ്ങും മാസ്കുകളുടെ വഴിയോര കച്ചവടം തകൃതിയാണ്. പല നിറത്തിലും രൂപത്തിലുമുള്ള മാസ്കുകൾ കച്ചവട സാധ്യത തിരിച്ചറിഞ്ഞ് വിൽപ്പനക്കാർ സജീവം. വിലയിലുമുണ്ട് പ്രത്യേകത. പ്രത്യേക ഓഫർ നൽകുന്നവർ വേറെ. ആറെണ്ണം എടുത്താൽ 50 രൂപ, ഒരെണ്ണം 10 രൂപ, കോട്ടൺ മാസ്കിന് 30 രൂപ, എന്നിങ്ങനെ പോകുന്നു വില നിലവാരം. ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്കും മാസ്ക് വെക്കണമുള്ള അവയർനെസ് ആയി വരുന്നുള്ളൂ. ഇപ്പോൾ ആളുകൾ അത്യാവശ്യം പോലീസ് പിടിക്കാതിരിക്കാൻ വെക്കുന്നുള്ളു. ഒരു മാസം കഴിയുമ്പോൾ ഇത് ആളുകൾ ശീലമാവും. മറ്റു പണികൾ കോവിഡ് ആക്രമണത്തിൽ പൂട്ടിക്കെട്ടിയതോടെ പുതിയ സാധ്യത തിരിച്ചറിഞ്ഞിറങ്ങിയവരാണ് ഭൂരിഭാഗവും. വീണിടം വിദ്യയാക്കുന്ന മിടുക്കന്മാർ. ഞാൻ ഓട്ടോ ഓടിക്കുകയായിരുന്നു. ഇപ്പോൾ ഓട്ടോ ഇല്ല, സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടിക്കാൻ പാടില്ല. അത് കാരണം കൊണ്ട് ഇതുകൊണ്ട് ഇറങ്ങിയതാണ്. പ്രാദേശിക ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങിയാണ് വിൽപ്പന. മാസ്ക് ധരിച്ചില്ലെങ്കിൽ 200 രൂപ മുതലാണ് പിഴ. ഉർവശീശാപം ഉപകാരം എന്ന ചൊല്ലുപോലെ പിഴപ്പേടി മാസ്ക് വിൽപ്പനയ്ക്ക് താങ്ങാകുന്നു. സംഗതി എന്തായാലും കൊറോണ കാലത്ത് മാസ്ക് മുഖ്യം തന്നെ. മലയാളിയെ സീസണൽ കച്ചവടം ആരും പഠിപ്പിക്കേണ്ടതില്ല. കോവിഡ് പണി കളഞ്ഞ പലർക്കും മാസ്കിന്റെ രൂപത്തിൽ പുതിയ പണി കിട്ടിയിരിക്കുകയാണ്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടമാണോ എന്നൊന്നും ചോദിച്ചു കളയരുത്. ക്യാമറമാൻ സുനിൽ സുരേന്ദ്രനൊപ്പം സജോ ദേവസ്യാം, 24 കൊച്ചി.